ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കാനഡയിലെ മിസിസോഗ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്ന പ്ലേസ് ലോകത്തിലെ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു ഫേമസ് പ്ലേസാണ്, ഒരു ഡ്രീം പ്ലേസാണ്. അത് നമ്മുടെ നയാഗ്ര ഫാൾസാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളും ആയിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ പോയത് ഒരു കിടിലം സണ്ണി ഡേ ആയിരുന്നു. ആക്ച്വലി ഇതൊരു 3 weeks മുന്നേ ഉള്ളൊരു വീഡിയോ ആണ്, അതായത് ഒരു ഒക്ടോബർ ഹാഫ് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അന്ന് ആക്ച്വലി നല്ലൊരു സണ്ണി ഡേ ആയിരുന്നു, ഒരു ഹോളിഡേ ഒത്തു വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരുടെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഡ്രീം പ്ലേസായ നയാഗ്രയിലേക്ക് പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയി അവിടുത്തെ ഒരു ഫേമസ് ഒരു കോഫി ഷോപ്പ്, അല്ലെങ്കിൽ കുഞ്ഞു ബേക്കറി എന്നൊക്കെ പറയാം, അതുപോലത്തെ ഒരു പ്ലേസാണ് ടിം ഹോട്ടൻസ്. അപ്പോൾ അവിടുത്തെ കോഫിയും അവിടുത്തെ സ്നാക്സും ഡോണട്സും ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. ഹൗ ടു ഈറ്റ് ടിം ഹോട്ടൻസ് സാൻ ഫാമസ് റെപ് ടെൽ ശ്രുതി. അപ്പൊ ശ്രുതി കഴിച്ച് കാണിക്കുകയാണ്. അപ്പൊ എന്തായാലും രാവിലെ ഫുഡ് കിട്ടിയപ്പോൾ എല്ലാവർക്കും ആശ്വാസമായി. അപ്പോൾ ഞാൻ വാങ്ങിയത് അവിടുത്തെ ഒരു റാപ്പാണ്, ഫാമേഴ്സ് റാപ്പ് എന്ന് പറയുന്ന ഒരു റാപ്പ്. പിന്നെ അത് കൂടാണ്ട് അവിടുത്തെ കോഫി വാങ്ങി. അപ്പം റാപ്പ് ആക്ച്വലി നല്ല കിടിലമായിരുന്നു. ജസ്റ്റ് ഓപ്പണിങ്ങിനൊക്കെ സ്ഥലമുണ്ട്, ജസ്റ്റ് അതിങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ കയ്യിലൊന്നും ആവത്തില്ല, നല്ല കിടൽ റാപ്പാണ്. അപ്പം അതിലൊക്കെ ആക്ച്വലി നല്ലവണ്ണം എൻജോയ് ചെയ്ത് കഴിക്കുമായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഹാഫ് വേ എത്തി. അപ്പോൾ റോഡ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, വലിയ റോഡാണ്. ഇതിൻ്റെ സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഒരു ഫേമസ് ലേക്കാണ്, ലേക്ക് ഒണ്ടാരിയോ. അപ്പോൾ എല്ലാവരും ആക്ച്വലി ഭയങ്കര കിടിലം മൂഡിലായിരുന്നു. നല്ലൊരു സണ്ണി ഡേ ആയിട്ട് ഡ്രീം ഡെസ്റ്റിനേഷൻ നയാഗ്ര പോകാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ ഫോളിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ റോഡിൻ്റെ ഈ സൈഡ് കാനഡയും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അതായത് അക്കരെ എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് അവിടെ ഇമിഗ്രേഷൻ ചെക്കൊക്കെ ഉണ്ട്. അപ്പോൾ വിസയൊന്നും ഇല്ലാണ്ട് പോയാൽ അവിടെ ഇമിഗ്രേഷൻ്റെ സീനാവാൻ ചാൻസ് ഉണ്ട്. അപ്പം വഴി തെറ്റിപ്പോയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് തിരിച്ച് കറങ്ങി വരാനായിട്ട്. അപ്പം നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ അവിടുത്തെ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തി. ഫുൾ റഷായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ എങ്ങനെയെങ്കിലും പാർക്ക് ചെയ്തു. നല്ല ഫുള്ളി ലോഡഡ് പാർക്കിംഗ് ലോട്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അവിടെ എത്തി. ഞങ്ങളിപ്പോൾ ഉള്ളത് നയാഗ്ര ഫാൾസ്. അപ്പം ഞങ്ങൾ ആതിരപ്പള്ളിയിലെ വീഡിയോ ഞങ്ങൾ കണ്ടായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു വാട്ടർഫാൾ വന്നിരിക്കുക. അപ്പോൾ അത് ഫോർച്ചുനേറ്റ്ലി കാനഡയിലെ നയാഗ്ര ഫാൾസ്. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കൂടെ ഉള്ളത് നിഖിൽ, ഷയൽ, പിന്നെ നിഖിലിൻ്റെ ബ്രദർ അഖിൽ, പിന്നെ ശ്രുതി. അപ്പം നമ്മൾ നടന്ന് നടന്ന് നയാഗ്ര ഫാൾസിൻ്റെ ടോപ്പ് പോർഷൻ അവിടെ എത്തി. അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അതൊരു വല്ലാത്ത ഫീൽ തന്നെ. ബാക്കിൽ കാണുന്നതാണ് നയാഗ്ര ഫോൾസ്. അപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് റെയിൻബോ പോലെ കാണാം ജസ്റ്റ് ഫോഗിൻ്റെ ഇടയിൽ. ഫോൾസ് ബാക്കിലാണ്. അപ്പോൾ നമ്മൾ പോകും എന്തായാലും. ഞങ്ങൾ അവിടെ നിന്ന് നടന്നു സൈഡിലൂടെ. നോക്കിയാൽ കാണാൻ പറ്റും, ഇഷ്ടംപോലെ ഹോട്ടൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വ്യൂ എൻജോയ് ചെയ്ത് അവിടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഫോള് കാണാനായിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നയാഗ്ര ഫോളിൻ്റെ ടോപ്പ് പോർഷൻ. അവിടെ നിന്ന് താഴേക്ക് വെള്ളം വീഴുന്ന ഒരു കിടിലം കാഴ്ച. നോക്കിയാൽ വെള്ളത്തിൻ്റെ തുള്ളൽ ഇങ്ങനെ സ്നോ പോലെ ഫോഗി ആയിട്ട് നിൽക്കുന്നത് ഇത് ഭംഗിയാണ് കാണാൻ. ഞങ്ങളുടെ ബാക്കിൽ ഒരാളുണ്ട്, നോക്കിയേ. ഒരാൾ നീ പോസ് ചെയ്യുന്നുണ്ട്, ഒരു കുഞ്ഞു കിളി. കുഞ്ഞല്ല, അത്യാവശ്യം നല്ല കിളിയാണ്. പുളിയാട്ടോ, നല്ല വൈബ് അവിടെ. അപ്പോൾ ഈ ഒരു ബേർഡിൻ്റെ പേര് ഗള്ളെന്നാണ്. പുള്ളിക്കാരൻ നല്ല ധൈര്യമായിട്ട് ഇരിക്കുകയാണ്. ആൾക്കാരെ കണ്ട് പരിചയമുണ്ട്, അതുകൊണ്ട് പേടിയൊന്നുമില്ല. ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞങ്ങൾ നിൽക്കുന്ന നയാഗ്ര ഫാൾസിൻ്റെ അവിടെയാണ്.
കാണുന്നുണ്ടോ നയഗ്രാ ഫോൾസ് ആണ്. അതിന്റെ അപ്പുറത്ത് കാണുന്നത് യുഎസ്എ ഫോൾസ് ആണ്. യുഎസ്എ ബ്രിഡ്ജ് ആണ് അതിന്റെ ബാക്കിൽ കാണുന്നത്. അപ്പൊ ഈ കാണുന്നത് കാനഡയുടെ ഭാഗവും അപ്പുറത്ത് കാണുന്നത് ബാക്കിൽ കാണുന്നത് യുഎസ്എ ഭാഗവും. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പോർട്രേഡ് ആണ്. ഇത് നോക്കിയാൽ കാണാം, വലിയ ഒരു ബോട്ടിൽ ഇഷ്ടംപോലെ ആൾക്കാരെ നയഗ്രാ ഫോൾസിൻ്റെ തൊട്ട് താഴെ വരെ കൊണ്ടുപോകും. അതൊരു വല്ലാത്ത ഫീൽ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന നയഗ്രാ ഫോള്, ഇതിന് പറയുന്നത് ഹോർസ് ഷൂ നയഗ്രാ ഫോൾ എന്നാണ്. ഇത് കാനഡയുടെ ഭാഗമാണ്. ഇതിൻ്റെ ബാക്കിൽ കാണുന്ന കുഞ്ഞു ഫോള് അമേരിക്കയുടെ ഭാഗമാണ്. അപ്പോൾ സെയിം വാട്ടർ തന്നെ രണ്ട് പാർട്ടായിട്ടാണ് ഷെയർ ചെയ്യുന്നത്, കുഞ്ഞ് അമേരിക്കയ്ക്കും വലിയ പാർട്ട് കാനഡയ്ക്കും. അപ്പോൾ ഒരു സെക്കൻഡിൽ ഏതാണ്ട് 2.8 മില്യൺ ലിറ്റർ വെള്ളമാണ് ഈ ഫോളിൽ നിന്ന് വീഴുന്നത്. നിങ്ങൾക്ക് നോക്കിയേ പറ്റും ആ വെള്ളത്തിൻ്റെ ഫോഴ്സ്, ആ ബോട്ട് എന്ത് സ്ട്രഗിൾ ചെയ്താണ് അവിടെ നിൽക്കുന്നതെന്ന്. പിള്ളേരൊക്കെ ചില്ലിയാണ്. അപ്പോൾ ഇവിടെ ഒക്ടോബർ ഹാഫ് ഒക്കെ ആകുമ്പോൾ ഫോൾ സീസണാണ്. അതായത് മഞ്ഞിന് മുന്നേ ഇവിടുത്തെ മരങ്ങളൊക്കെ എല്ലാ പൊഴിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് മരങ്ങളെല്ലാം നല്ല യെല്ലോയിഷ് റെഡ് കളറിലാവും. എന്നിട്ട് പിന്നെ ആ ഇലയൊക്കെ പൊഴിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ മരങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അതിന് വിൻ്ററിൽ സർവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നടന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ യുഎസ് ഫോൾ. അപ്പോൾ അതും അത്യാവശ്യം വലുതാണ്. മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ചെറുതാണെങ്കിലും അതിൻ്റെ വലുപ്പവും ഭയങ്കര വലുതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നല്ല രസമാണ്. രണ്ട് ഫോളും നമുക്ക് നല്ല രീതിയിൽ കാണാനായിട്ട് പറ്റും. ഈ ഒരു ഫോൾ ഇഷ്ടംപോലെ കല്ലൊക്കെ ഉണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റും. മറ്റേ ഒരു ഫോളിൽ അത്രയും കല്ലൊന്നും കാണാനായിട്ട് പറ്റില്ല. മേ ബി ഉണ്ടായിരിക്കാം, അടിയിലായിരിക്കും. ഈ കാണുന്നത് യുഎസ്എ കാനഡ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോളായതുകൊണ്ടാണ് ഈ മരങ്ങളൊക്കെ ഇങ്ങനെ അത്ര ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളർ, എസ്പെഷ്യലി സണ്ണി ഡേയ്സിൽ കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട യെല്ലോ ലീഫ് കുറച്ചുകൂടെ ഡാർക്കായിട്ട് റെഡ് കളർ നിൽക്കുന്നുണ്ടോ. ഇവിടുത്തെ ഒരു ട്രീ ആണ് മേപ്പിൾ ലീഫ്. കാനഡിയൻ ഫ്ലാഗിലുള്ള ലീഫ് ഈ ഒരു ഇലയാണ്. അപ്പോൾ താഴോട്ട് നോക്കിയാൽ ബോട്ടിൽ ആൾക്കാരൊക്കെ പോകുന്ന കാണാം. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് മുന്നേ പോകുന്ന വഴിക്ക് സിപ്പ് ലൈനിൽ ആൾക്കാർ പോകുന്നുണ്ടായിരുന്നു. അതും ഒരു അഡ്വഞ്ചറാണ്. ഇവിടെ സൈഡിലൂടെ നയഗ്രാ ഫോൾ കണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ചൂസ് ചെയ്തത് ബോട്ടാണ്. അപ്പോൾ ബോട്ടിന് വേണ്ടി ടിക്കറ്റ് ഒക്കെ എടുത്തു. ഒരാൾക്കായത് $34. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് താഴേക്ക് പോയി. അപ്പോൾ താഴോട്ട് എത്തിയപ്പോൾ അവിടെയുള്ള വ്യൂ എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിരുന്നു. നമ്മുടെ യുഎസ് ഫോൾ തൊട്ടടുത്ത് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുമായിരുന്നു. ബോട്ടിൽ പോയവർ തിരിച്ചു വരുന്നു, പോകാനായിട്ടുള്ളവർ അങ്ങോട്ട് പോകുന്നു. ഫുള്ളി ക്രൗഡഡ് ആയിരുന്നു. അപ്പോൾ ഈ പോകുന്ന വഴിക്കുള്ള വ്യൂവും നല്ല ഭംഗിയുള്ളതായിരുന്നു. നല്ല ഫുൾ ഗ്രീനറിയിൽ ആ ബാക്ക്ഗ്രൗണ്ട് കാണാൻ വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്ന് നീങ്ങിയപ്പോൾ അവിടെ ഞങ്ങൾക്ക് റെയിൻകോട്ട് തന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തിനാണ് റെയിൻകോട്ട് തരുന്നത്, ആക്ച്വലി നമ്മൾ ബോട്ടിലല്ലേ പോകുന്നത്, പിന്നെ അതിൻ്റെ ആവശ്യം എന്താണ്. നോക്കിയപ്പോൾ എല്ലാവരും ഇട്ടേക്കുമായിരുന്നു, അത് കമ്പൽസറി ആണ്. ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല. നമ്മൾ ഓർഡർ ടിക്കറ്റ് എടുത്തപ്പോൾ അവരെനിക്ക് തോന്നുന്നു അതിൻ്റെ ചാർജ് കൂടെ എടുക്കാറുണ്ട്. അപ്പം ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ടു, ഞങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്തു. ഒടുവിൽ നമ്മൾ ബോട്ടിൻ്റെ മുകളിൽ കയറി. ബോട്ടിലാണെങ്കിൽ ഫുൾ ക്രൗഡ് ആയിരുന്നു, ഇഷ്ടംപോലെ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത്ര നേരം മുകളിൽ നിന്നാണ് കണ്ടത്. ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ ലെവലിൽ നിന്ന് ഈ ഒരു വ്യൂ എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ ഒരു ബ്രിഡ്ജും ആ ഒരു സൈഡിലെ ട്രീസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. നമ്മുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ വ്യൂ കിട്ടാനായിട്ട് താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ താഴെ വെള്ളത്തിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഒരു ഫീൽ ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ യുഎസ് ഫോളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതിൻ്റെ സൈഡിലൂടെ നമ്മളിങ്ങനെ പയ്യെ ജേണി സ്റ്റാർട്ട് ചെയ്തു. ഇഷ്ടംപോലെ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമ്മൾ നേരത്തെ കണ്ട ഗള്ളില്ലേ, അതിൻ്റെ ടൈപ്പ് ബേർഡ്സാണ്. ഈ ഗൾസൊക്കെ ആക്ച്വലി ആർട്ടിക് അറ്റ്ലാന്റിക് മൈഗ്രേഷൻ ചെയ്യുന്ന ബേർഡ്സാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ബ്രേക്കിന് ഇവിടെ ഇറങ്ങി ഇവിടെ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ കയറുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മീനൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാർ ഇവിടെ നല്ല ഹാപ്പിയാണ്.
നമ്മുടെ ബോട്ട് നീങ്ങി 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 നമ്മുടെ മെയിൻ ഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതോറും ആക്ച്വലി കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര വണ്ടർഫുള്ളാണ്. നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അടുത്തോട്ട് പോകുന്നതോറും നമ്മുടെ വിഷൻ കുറഞ്ഞു വരുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഫുൾ ഫോഗി ആയിട്ട് വെള്ളത്തുള്ളിലൊക്കെ നിറഞ്ഞു നിൽക്കുക, അപ്പോൾ ഒരു കടലിൻ്റെ നടുക്ക് പോയ ഒരു ഫീലാണ്. അതും നല്ലൊരു സ്റ്റോമി ഡേയിൽ കടലിൻ്റെ നടുക്ക് അകപ്പെട്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കണ്ട് എൻജോയ് ചെയ്ത് നോക്കി. അപ്പോൾ ആൾക്കാരൊക്കെ ഫുൾ ഹാപ്പി ആയിരുന്നു. നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മളൊരു ഡ്രീം സ്പേസിൽ എത്തിയ കണക്കാണ്, ഒരു സ്വപ്നത്തിലാണെന്ന് വരെ തോന്നിപ്പോവും. ക്യാമറയിൽ ഇടയ്ക്ക് വെള്ളം വരുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇടയ്ക്ക് ലെൻസും ഫോഗി ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കുറച്ച് ഫോഗി ആയി, അതിന് സോറി. അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് റെയിൻബോ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു റെയിൻബോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തൊട്ടടുത്ത് കാണാൻ പറ്റുന്നത്. നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ ഫുൾ എക്സൈറ്റഡ് ആണ്. നോക്കി എന്തുമാത്രം വെള്ളമാണ് ഈ നയഗ്ര ഫോൾസിന് താഴേക്ക് പോകുന്നത്. ഇത് നല്ല തണുത്ത വെള്ളം. ഇവിടെ ഈ ഫോൾസിൻ്റെ വെള്ളത്തുള്ളിൽ നമ്മുടെ മുഖത്തേക്ക് അടിച്ച് വീഴുമ്പോൾ ഇത് വല്ലാത്തൊരു ഫീലാണ്. ഭയങ്കര തണുപ്പും ആ ഒരു കാറ്റും ഒക്കെ എൻജോയ് ചെയ്യാൻ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നാ പറയുക, ഒരു മാജിക്കൽ ലാൻഡിൽ എത്തിയ ഫീൽ, അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ ബോട്ട് അത്യാവശ്യം വലിയ ബോട്ടാണ്, എങ്കിൽ പോലും അത് സ്ട്രഗിൾ ചെയ്യുമായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. ഫുൾ ത്രോട്ടിൽ ഓടിച്ച് കയറി നിൽക്കുക ബോട്ട് അവിടെ. അപ്പോൾ ഇവിടെയുള്ള ഈ കാറ്റും ഈ വെള്ളത്തുള്ളികളും ഈ റെയിൻബോയും ഈ സണ്ണി ഡേയും ഇതൊക്കെ ഒന്ന് അനുഭവിക്കാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നി. ബോട്ട് കുറച്ചു നേരം അവിടെ ഇട്ടിട്ട് പയ്യെ അത് വളച്ചു. അപ്പോൾ ആക്ച്വലി അവിടെ നിന്ന് പോകാനായിട്ട് തോന്നിയില്ല, പക്ഷേ പോയല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ബോട്ട് തിരിച്ചു. അപ്പോൾ തിരിച്ച് നമ്മുടെ കയറിയ സ്ഥലത്തേക്ക് ബോട്ട് പുറപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് കാണുമ്പോൾ ഉള്ള ആ ഭംഗി. നമ്മുടെ തൊട്ടടുത്തൂടെ കിളികളൊക്കെ പറന്നു പോകും. ഒരു എന്താ പറയുക, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് അവിടെ പോയി എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്താലേ അത് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ തിരിച്ചും ഞങ്ങൾ നമ്മുടെ കയറിയ സ്ഥലത്തേക്ക് പോയി. ആക്ച്വലി അവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഭയങ്കര വിഷമം തോന്നി, കുറച്ചുകൂടെ ടൈം കിട്ടിയെങ്കിൽ എന്ന് തോന്നി. അപ്പം എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നില്ല, വേറെ ദൂരെയുള്ള ഒരു രാജ്യമാണ്. എങ്കിൽ പോലും ഇവിടെ എത്തിയപ്പോൾ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തൊട്ടടുത്ത് നിങ്ങൾ കാണാനായിട്ട് പറ്റി. ഇനിയിപ്പോൾ പ്രസൻ്റ്ലി ഇവിടെ ഇപ്പോൾ നവംബർ ഹാഫ് ആയി, ഇവിടെ ഇപ്പോൾ ഇനി അങ്ങോട്ട് വിൻ്റർ സീസണാണ്. അപ്പോൾ ഈ ഒരു ഭംഗിയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഇവിടുത്തെ ട്രീസിന് ഇലയൊന്നുമില്ല, ഇവിടുത്തെ ഇലയെല്ലാം പൊഴിഞ്ഞ് മരമൊക്കെ ഉണങ്ങി നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ബ്രിഡ്ജിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും ബോട്ട് വളച്ചു. ഈ ഒരു സൈഡിൽ കാണുന്നത് അവിടെ അമേരിക്കയുടെ ഒബ്സർവേഷൻ ടവറാണ്. അപ്പോൾ ആൾക്കാർക്ക് അവിടെ നിന്നിട്ട് നയഗ്ര ഫോള് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിൽ കയറിയ സ്ഥലത്തേക്ക് എത്താറായി. അപ്പോൾ ദൂരെ നയഗ്ര ഫോൾസിലേക്ക് വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ട ബോട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. വീണ്ടും കുറേ ആൾക്കാർ ആ ഒരു അമേസിങ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഒടുവിൽ നമ്മൾ കയറിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തി. അപ്പോൾ ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്തിനാണ് റെയിൻകോട്ട് ആൾക്കാർക്ക് ഇവർക്ക് കൊടുക്കുന്നതെന്ന്. റെയിൻകോട്ട് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നനഞ്ഞ് കുളിച്ച് ഒരു പരുവായാണ്. അത് മാത്രമല്ല തണുത്ത ക്ലൈമറ്റ് കൂടെയാണ്, അപ്പോൾ പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നാലും ഈ ഒരു റെയിൻകോട്ട് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ കൂടെ ശ്രുതിയും അഖിലും ഉണ്ട്, അവർ മോളിലാണ്. അവർ മറ്റേ സൈഡിലൂടെ ഇറങ്ങി വരുവാണ്. ഞങ്ങൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹാപ്പി ആയിട്ട് പൈസ ചിലവാക്കിയിട്ട് കിട്ടിയ ഒരു ഫീലാണെന്ന് തോന്നുന്നു. ഭയങ്കര ഹാപ്പി എന്തായാലും. അപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന ഓരോ ആൾക്കാരുടെ മുഖത്തും ആ ഒരു സന്തോഷം നമുക്ക് കാണാനായിട്ട് പറ്റും. എല്ലാവരും ആ ട്രിപ്പിനെ പറ്റി പറഞ്ഞ്
ഞെട്ടി തെറിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ്. തിരിച്ച് ഞങ്ങള് താഴെ നിന്ന് മുകളിലേക്ക് കഷ്ടപ്പെട്ട് കയറാനായിട്ട് പോയി. പക്ഷെ അവിടെ ലിഫ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. പിന്നെ ഞങ്ങൾ നടന്ന് അവിടെ നിന്ന് ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് വിചാരിച്ചു. ജസ്റ്റ് അതിന് മുകളിലൊരു കുഞ്ഞ് ഒരു സിറ്റി പോലെ, അതായത് ടൗൺ പോലെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. അതിൻ്റെ സൈഡിൽ ഇഷ്ടംപോലെ പാർക്കുണ്ട്, പിള്ളേർക്ക് പറ്റിയ ക്ലബ്സ്, പാർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതൊരു അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത് ഫുഡ് കഴിക്കാനായിട്ട് എന്തെങ്കിലും സ്ഥലമുണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ നേരെ അവിടെ അടുത്തുള്ള ഒരു ബർഗർ കിങ്ങിൽ പോയി. അപ്പോൾ ബർഗർ കിങ്ങിൽ പോയിട്ട് ബർഗറൊക്കെ ഓർഡർ ചെയ്തു, ഫ്രഞ്ച് ഫ്രൈക്ക് ആയിട്ട്. അതൊക്കെ കഴിച്ചു, സ്വസ്ഥമായിട്ടിരുന്ന് ഞങ്ങൾ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്തിട്ട് പയ്യെ തിരിച്ചു തുടങ്ങി.